അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ചാനൽ പരിചയപ്പെടുത്തുകയാണ്. മുൽഹിറു സുന്ന ഓമച്ചപ്പുഴ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഒരു സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ചാനലാണ്. ഈ സ്ഥാപനം നടത്തുന്നത് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട കോടൂർ അഹ്സനി ഉസ്താദാണ്. ഉസ്താദിൻ്റെ വളരെ വിലപ്പെട്ട സമഗ്രമായ പഠനങ്ങളും വിഷയങ്ങളും ഒക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണത്. തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഇൽമിയായിട്ടുള്ള വഴികളിൽ അത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇൻഷാ അള്ളാ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഇൽമുകൾ നമുക്ക് നൽകി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശരീരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്. നിങ്ങളോട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവാൻ സഹായിക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. ആ മൂന്ന് വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇല്ല എങ്കിൽ അത് പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണാൻ പറ്റും. എങ്ങനെയുള്ള മാറ്റങ്ങൾ? ഡിഫറൻ്റ് ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ. ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതുപോലെയാണോ അതിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടാകും. പല ആളുകളും എന്നോട് പറയലുണ്ട്, ഉസ്താദെ ജോലിക്ക് പോകാൻ മടി. ഇപ്പം ഇന്നും എന്നെ ഒരാൾ വിളിച്ചിരുന്നു, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയൊരു മടി തോന്നുന്നു, അല്ലെങ്കിൽ പോകാൻ തോന്നുന്നില്ല, മാനസികമായിട്ട് വലിയ പ്രയാസത്തിലാണ്. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ തന്നെ നമ്മോട് വിട പറയും, പമ്പ കടക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, ഭയമില്ല എന്നതുപോലെ നാം ആളുകളോട് പെരുമാറുക, നാം നല്ല ധീരരായിട്ട് മാറും. ഏത് വിഷയവുമായിട്ടും നാം ഇടപെടുമ്പോഴും ചിലപ്പോൾ ഉള്ളിൽ ഭയമുണ്ടാവാം, പക്ഷേ ഭയമില്ല എന്നതുപോലെ നാം പെരുമാറുക. അങ്ങനെ ഈ ഒരു ശീലം നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ധീരരായിട്ട് മാറും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. തീർച്ചയാണത്, ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതിനോട് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ആളുകളുടെ മുമ്പിൽ രണ്ട് വാക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ അതിന് പേടിയായിരിക്കും. അപ്പോൾ ഈ പേടിയുള്ള വിഷയങ്ങളൊക്കെ തന്നെയും നമ്മളെന്താ എന്ത് ചെയ്യുക, ചെയ്യുക. അത് തന്നെയാണ് ഈ പേടി മാറാനുള്ള ഏറ്റവും നല്ലൊരു പോകുമ്പഴി. എന്താണ് ആ പേടിയുള്ള ഏത് വിഷയമാണോ ആ വിഷയം ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യുക? പേടിയോടുകൂടെ അല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് നാം ചെയ്യേണ്ടത് നല്ല ധീരതയോടുകൂടെ, ഭയമില്ല, എനിക്കതിലൊന്നും പേടിയില്ല എന്ന മാനസികമായിട്ടുള്ള നിലയോടുകൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെരുമാറുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയത്തിലുള്ളവൻ്റെ പേടി മാറും. ആ വിഷയത്തിലെന്നല്ല, മറ്റ് എല്ലാ വിഷയങ്ങളിലും അവനിക്ക് സധൈര്യം ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാ വിഷയത്തോടുമുള്ള പേടി മാറിക്കിട്ടും. പേടി മാറിക്കിട്ടിയ ഒരു ഗുണമുണ്ട്, പിന്നെ നാം ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും. പല കാര്യങ്ങളും പല കാര്യങ്ങളിലും നാം തുടങ്ങി വെച്ച പല കാര്യങ്ങളിലും ഇന്ന് നമ്മൾ താഴേക്കിടയിലായി പോവാൻ, അല്ലെങ്കിൽ അതിൽ വിജയിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ് എന്ത്? നമ്മുടെ പേടി. തീർച്ചയാണത്, പല ആളുകളെയും എടുത്തു നോക്കിയാൽ കാണാം, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പേടിയാണ്. അപ്പോൾ ആ ഒരു പേടി മാറിയിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് സധൈര്യമായിട്ട് പേടിയില്ല എന്നതുപോലെ എന്ത് ചെയ്യുക, പെരുമാറുക. ജനങ്ങൾക്ക് മുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിലും ഏത് കാര്യവുമായിട്ടും പേടിയില്ല എന്ന രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ സധൈര്യം അവനിക്ക് മുന്നേറാൻ കഴിയും, അവൻ്റെ എല്ലാ വിഷയങ്ങളിലുള്ള പേടി മാറും, നല്ല ധൈര്യവാനായിട്ട് അവൻ മാറും. ഇത് നമ്മുടെ ജീവിതത്തെ എൻറ്റയർലി മാറ്റിമറിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സാധ്യമാകും എന്ന ചിന്തയോടുകൂടെ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്യുക. എന്നാൽ അവനിക്ക് അത് സാധ്യമല്ലെങ്കിൽ കൂടെ ആവശ്യം അവനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും പല കാര്യങ്ങളും അവരോട് പറയുന്ന സമയത്ത് ആ അതെനിക്ക് പറ്റില്ല, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. ഇപ്പോൾ ഏത് വിഷയം എടുത്ത് നോക്കിയാലോ കേട്ടോ, ഇപ്പോൾ സംഘടനാ പ്രവർത്തകരാണെങ്കിൽ ആ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇതിപ്പോൾ ഈ സമയത്ത് നമുക്ക് പറ്റുമോ, നമുക്കത് പറ്റില്ല കേട്ടോ എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയം നടക്കും എന്ന് കരുതിയിട്ടും അവൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനിക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മഹാനായ മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം അവന് ചെയ്യില്ല എന്നാണ് അവൻ്റെ പറ്റില്ല എന്നാണ് അവൻ്റെ ധാരണയെങ്കിൽ അവനിക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് അവൻ്റെ ധാരണ അത് അവനിക്ക് ചെയ്യാൻ കഴിയും എന്നാണ് എങ്കിൽ അവനിക്കത് കഴിയാത്ത വിഷയമാണെങ്കിൽ കൂടെ വരും കാലത്ത് അവനത് ചെയ്യാൻ കഴിയും എന്ന് മഹാനായ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്ത് കാര്യവുമായിട്ടും നാം ഇടപെടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതെനിക്ക് കഴിയും, ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. തീർച്ചയായിട്ടും അവനിക്ക് അതുമാത്രമല്ല അവന് ചെയ്യാൻ കഴിയാത്തതായി വിശ്വസിച്ചു വെച്ചിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ അവനെ കൊണ്ട് കഴിയും. ഇപ്പോൾ ഒരു കാര്യം അങ്ങനെ ചെയ്തു എന്ന് കരുതുക, അപ്പോൾ അവൻ മറ്റേ കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്, അപ്പോൾ എന്തായാലും എനിക്ക് മറ്റത് കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകിൽ ഈ ചെയ്ത കാര്യത്തേക്കാൾ ചിലപ്പോൾ കാഠിന്യം കുറഞ്ഞ കാര്യമായിരിക്കും അത്, അപ്പോൾ അവൻ തീർച്ചയായിട്ടും വിശ്വസിക്കും അതെന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അതല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലുള്ള കാര്യമായിരിക്കാം, അപ്പോൾ അവൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും, ഇതെനിക്ക് ഇതെന്തായാലും പറ്റിയാലോ മറ്റൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതെനിക്ക് കഴിയും, ഐ ക്യാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ചെയ്യുക. തീർച്ചയായിട്ടും അവനത് സാധിക്കുകയും അവനിക്ക് സാധിക്കില്ല എന്ന് അവൻ ചിന്തിച്ചിരുന്ന അവൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ കൂടെ അവനിക്ക് പറ്റുകയും ചെയ്യും ഇൻഷാല്ലാ. മൂന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ഇഷ്ടമാണ് എന്നതുപോലെ അവനോട് പെരുമാറുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദം കിട്ടും. സൗഹൃദം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഒരു കൂട്ടുകാരൻ, നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. കാരണം എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ മീൻസ് ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരാളോട് പറയുമ്പോൾ അതിന് പകുതി ആശ്വാസം കിട്ടും അല്ലേ. തീർച്ചയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നമ്മൾ പറയുമ്പോൾ അവൻ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും അല്ലേ. അതുമാത്രമല്ല, ആ വിഷമം മാറാൻ, സങ്കടം മാറാൻ അവൻ നമുക്കൊരു പോം വഴി ചിലപ്പോൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ സുഹൃത്ത് എന്നുള്ളത് ജീവിതത്തിലെ ഒരു അഭിവാജ്യ ഘടകമാണ്, അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഒരു നല്ല ഫ്രണ്ടിനെ, ഒരു സുഹൃത്തിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യനായിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഇഷ്ടമാണ് എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അവനോട് പെരുമാറുക. തീർച്ചയാണ് അവനിക്ക് സ്വാഭാവികമായിട്ടും നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിക്കും, അല്ല അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ഞാൻ അവനെയും ഇഷ്ടപ്പെടുക, ഞാൻ അവനെയും സ്നേഹിക്കുക എന്ന രൂപത്തിൽ നമ്മളോട് സ്നേഹമുണ്ടാവുകയും നല്ലൊരു ഫ്രണ്ടാവുകയും ചെയ്യും. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നാളെ അർശിൻ്റെ തണൽ കിട്ടുന്ന രണ്ട് 7 വിഭാഗം ആളുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് രണ്ട് കൂട്ടുകാർ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടിയിട്ട് വെറുക്കുകയും ചെയ്യുന്ന രണ്ട് കൂട്ടുകാർ. തീർച്ചയാണ്, അപ്പോൾ കൂട്ടുകാർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം ചെറുതല്ല. നല്ല കൂട്ടുകാരായിരിക്കണം, നന്മയിലേക്ക് നയിക്കുന്നവർ, തിന്മയിൽ നിന്ന് തടയുന്നവരായിരിക്കണം അവർ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല ധൈര്യവും നല്ല സമാധാനവും നല്ല സ്നേഹിതരെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ, വിശുദ്ധമായ റബീഉൽ അവ്വലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മദ്ഹുകൾ പാടാനും പറയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുക. ഇൻഷാല്ലാ നമ്മുടെ ചാനലായ വേ ടു ഇസ്ലാം TV എല്ലാ ദിവസവും 8:30 മൗലിദ് സദസ്സുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇൻഷാല്ലാ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല ദിവസങ്ങൾ
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.